നമസ്കാരം. കൃഷ്ണനെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ ആരുടെ ചിന്തയിലും ഒരു ചെറു ചിരി വിടരും. കൃഷ്ണന്റെ ചെറുപ്പകാലവും വെണ്ണ കട്ടു തിന്നലും ഗോപികമാരുടെ വസ്ത്രങ്ങൾ ഒളിപ്പിച്ചു വെക്കുന്നതെല്ലാമായി കൃഷ്ണൻ ആ പ്രായത്തിൽ ചെയ്തു കൂടാത്ത വികൃതികളില്ല. ആ കൃഷ്ണൻ ജനിച്ചു വീണ ഇടത്തെ കുറിച്ചൊന്ന് കേട്ടിട്ടുണ്ടോ? മധുരയിലെ ഏറ്റവും പ്രസിദ്ധമായ കൃഷ്ണ ജന്മസ്ഥാൻ ക്ഷേത്രത്തെക്കുറിച്ച്, കൃഷ്ണന്റെ ഇടങ്ങൾ തേടി സഞ്ചരിക്കുന്ന തീർത്ഥാടകർ എത്തിച്ചേർന്ന കൃഷ്ണതൻ ക്ഷേത്രത്തെക്കുറിച്ചും അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും ഇന്ന് പറയാം. മധുരയിലെ ക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രസിദ്ധമായത് കൃഷ്ണ ജന്മസ്ഥാൻ ക്ഷേത്രമാണ്. ഇവിടെയാണ് കൃഷ്ണൻ ജനിച്ചതെന്നാണ് കരുതപ്പെടുന്നത്. ഹിന്ദു പാരമ്പര്യമനുസരിച്ച് ദേവകിയുടെയും വാസുദേവന്റെയും മകനായി കാരാഗ്രഹത്തിനുള്ളിലായിരുന്നു കൃഷ്ണൻ ജനിച്ചത്. ദേവകിയുടെ സഹോദരനായ കംസൻ പിതാവായ ഉഗ്രസേന മഹാരാജാവിനെ തടവിലാക്കി രാജ്യത്തിൻ്റെ അധികാരം പിടിച്ചെടുത്തു. വിവാഹഘോഷ സമയത്ത് ദേവകിയുടെ എട്ടാമത്തെ പുത്രൻ തന്നെ കൊല്ലുമെന്ന അശരീരി കേട്ട കംസൻ ദേവകിയെയും ഭർത്താവ് വസുദേവരെയും തടവിലാക്കുന്നു. തടവറയിൽ ജനിച്ച് അവരുടെ ആറു കുഞ്ഞുങ്ങളെയും കംസൻ വധിച്ചെങ്കിലും പിന്നീട് ജനിച്ച കൃഷ്ണനെ അവർ സംരക്ഷിച്ചു. അമ്പാടിയിലുള്ള നന്ദഗോപരുടെയും യശോദരുടെയും അടുത്തുനിന്നാണ് കൃഷ്ണൻ വളർന്നത്. ഈ സ്ഥലത്തെ പുരാവസ്തു ഗവേഷണത്തിൽ BC 6 മുതൽ മൺപാത്രങ്ങളും ടെറോകോട്ടയും കണ്ടെത്തിയിരുന്നു. ചില ജൈനശില്പങ്ങളും ഗുപ്ത കാലഘട്ടത്തിലെ യശവിഹാര എന്ന മഠവും ഉൾപ്പെടെ ഒരു വലിയ ബുദ്ധ സമുച്ചയം ഇവിടെ കണ്ടെത്തുവാൻ സാധിച്ചിരുന്നു. മുഹമ്മദ് ദസാനി ഉൾപ്പെടെയുള്ള പലരും ഇവിടവും പരിസരവും കൊള്ളയടിക്കുകയും നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. 1804 മധുര ബ്രിട്ടീഷ് നിയന്ത്രണത്തിലായി. ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഖത്രയുടെ ഭൂമി ലേലം ചെയ്തപ്പോൾ അത് വാങ്ങിയത് ബനാറസിലെ ഒരു സമ്പന്ന ബാങ്കറായിരുന്നു, രാജാ പട്നിമാൽ ആണ്. രാജാ പട്നിമാൽ ക്ഷേത്രം പണിയാൻ ആഗ്രഹിച്ചെങ്കിലും അതിന് കഴിഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ പിൻഗാമികൾക്ക് ഖത്ര ദേശം അവകാശമായി ലഭിച്ചു. മധുരയിലെ രണ്ട് ഇസ്ലാം മത വിശ്വാസികൾ രണ്ട് സിവിൽ സ്യൂട്ടുകളിലായി ആരാധനാലയവും ഷാഹി ഇദ്ഗയും സ്ഥിതി ചെയ്യുന്ന 13 ഏക്കർ ഭൂമിയുടെ ഉടമസ്ഥാവകാശം പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായ റായ് കൃഷ്ണദാസിനെ വെല്ലുവിളിച്ചു. എന്നാൽ അലഹബാദ് ഹൈക്കോടതി രാജ്കൃഷ്ണദാസിന് അനുകൂലമായ വിധി പ്രഖ്യാപിച്ചു. രാഷ്ട്രീയക്കാരനും വിദ്യാഭ്യാസ വിദഗ്ധനുമായ മദൻ മോഹൻ മാളവിയ 1944 February 7 വ്യവസായി ജുഗൽ കിഷോർ ബിർളയുടെ സാമ്പത്തിക സഹായത്തോടെ രാജ്കൃഷ്ണദാസിൽ നിന്ന് ഭൂമി ഏറ്റെടുത്തു. മാളവിയുടെ മരണത്തെ തുടർന്ന് ജുഗൽ കിഷോർ ബിർള ശ്രീകൃഷ്ണ ജന്മഭൂമി ട്രസ്റ്റ് എന്ന പേരിൽ ഒരു ട്രസ്റ്റ് രൂപീകരിച്ചു. പിന്നീട് ശ്രീകൃഷ്ണ ജന്മസ്ഥാൻ സേവാ സംസ്ഥാൻ എന്ന പേരിൽ 1951 February 21 രജിസ്റ്റർ ചെയ്യുകയും ചെയ്ത് ഭൂമി ഏറ്റെടുത്തു. പുതിയ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം മറ്റൊരു വ്യവസായിയായ ജയദയാൽ ഡാൽമിയ ജുഗൽ കിഷോർ ബിർള ചുമതലപ്പെടുത്തി. ക്ഷേത്ര സമുച്ചയത്തിൻ്റെ നിർമ്മാണം 1953 ഒക്ടോബറിൽ ഭൂമി നിരപ്പാക്കിക്കൊണ്ട് ആരംഭിക്കുകയും 1982 February പൂർത്തീകരിക്കുകയും ചെയ്തു. മൂത്ത മകൻ വിഷ്ണു ഹരിഡാൽമിയ അദ്ദേഹത്തിന് ശേഷം മരണം വരെ ട്രസ്റ്റിൽ സേവനമനുഷ്ഠിച്ചു. അദ്ദേഹത്തിൻ്റെ ചെറുമകൻ അനുരാഗ് ഡാൽമിയ ട്രസ്റ്റിലെ ജോയിൻ്റ് മാനേജിംഗ് ട്രസ്റ്റിയാണ്. മാതാവായ ജൈതദേവി ഡാൽമിയയുടെ സ്മരണയ്ക്കായി രാമകൃഷ്ണ ഡാൽമിയയാണ് കേശവദേവ ക്ഷേത്രം പണികഴിപ്പിച്ചത്. ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം 1957 June 29 ആരംഭിക്കുകയും 1958 September 6 ഹനുമാൻ പ്രസാദ് പോദ്വാൽ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. ഷാഹി ഈദ്ഗയുടെ തെക്ക് ഭാഗത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. യഥാർത്ഥ ക്ഷേത്രത്തിലെ സഭമണ്ഡപത്തിലാണ് ഷാഹി ഈദ്ഗ പണ്ടതെന്നും ഗർഭഗൃഹ ദേവാലയം അഥവാ ശ്രീകോവിൽ അവശേഷിക്കുന്നെന്നും പറയപ്പെടുന്നു. കൃഷ്ണൻ ജനിച്ചതായി കരുതപ്പെടുന്ന കാരാഗ്രഹം ഇവിടെയാണുള്ളത്. വിശാലമായ വരാന്ത ഉപയോഗിച്ച് ഈ സ്ഥലത്ത് ഒരു മാർബിൾ പവിലിയനും ഒരു ഭൂഗർഭ കാരാഗ്രഹവും നിർമ്മിച്ചു. അതിനു സമീപം 8 കൈകളുള്ള യോഗയ ദേവനെ സമർപ്പിച്ചിരിക്കുന്ന ഒരു ദേവാലയം ഉണ്ട്. ഷാഹി ഈദ്ഗയുടെ പിൻഭിത്തിക്ക് എതിരായിട്ട് ഇത് സ്ഥിതി ചെയ്യുന്നത്. 1965 February 11 ശ്രീമദ് ഭാഗവതയ്ക്കായി സമർപ്പിച്ച ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം ആരംഭിക്കുകയും 1982 February 12 ദേവന്മാരുടെ ശിലാസ്ഥാപന ചടങ്ങ് നടത്തുകയും ചെയ്തു. ഇതിൽ 5 ആരാധനാലയങ്ങൾ ഉൾപ്പെടുന്നു. 6 ഉയരമുള്ള രാധ, കൃഷ്ണ ദമ്പതികളുടെ പ്രധാന ദേവാലയം, വലതുവശത്ത് ബലരാമൻ, സുഭദ്ര, ജഗന്നാഥ എന്നിവരുടെ ദേവാലയം, ഇടതുവശത്ത് രാമ, ലക്ഷ്മണ, സീത എന്നിവരുടെ ക്ഷേത്രം, ജഗന്നാഥ ദേവാലയത്തിന് മുന്നിൽ ഗരുഡസ്തംഭയം, ചൈതന്യ മഹാപ്രഭുവും രാമക്ഷേത്രത്തിന് മുന്നിൽ ഹനുമാനും, ദുർഗാക്ഷേത്രവും ശിവലിംഗമുള്ള ക്ഷേത്രവും, ചെമ്പുഫലകങ്ങളിൽ കൊത്തിവെച്ചിരിക്കുന്ന
ഭഗവത്ഗീതയുടെ പാഠവും പ്രധാന ക്ഷേത്രത്തിലെ ചുവരുകൾ അലങ്കരിക്കുന്നു. ജന്മസ്ഥാന ക്ഷേത്രത്തിന്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് പോട്രോ കുണ്ട് അല്ലെങ്കിൽ പവിത്ര കുണ്ട് എന്ന വലിയതും ആഴത്തിലുള്ളതുമായ ഒരു ജലസംഭരണിയുണ്ട്. ഇത് കൃഷ്ണൻ ജനിച്ചതിനു ശേഷം കൃഷ്ണന്റെ ആദ്യത്തെ കുളിക്കായി ഉപയോഗിച്ചുവെന്ന് പറയപ്പെടുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.